ഇനി മേലിൽ സംഘപരിവാർ അനുയായിയായ ഒരാൾക്കും ഗൾഫ് നാടുകളിൽ ഞാൻ സംഘിയാണ് എന്ന് പറഞ്ഞ് ജീവിക്കാൻ കഴിയില്ല. കാരണം മറ്റൊന്നുമല്ല, ഹലാൽ എന്നത് തുപ്പിയിട്ടുണ്ടാക്കുന്ന ഭക്ഷണമാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഇസ്ലാമിക രാജ്യങ്ങളിൽ എവിടെയാണ് ഹലാൽ അല്ലാത്ത ഭക്ഷണം കിട്ടുക? ഹലാൽ ഭക്ഷണം കഴിക്കാതെ ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുക സാധ്യമല്ല. ഹലാലിനെതിരെ ഉറഞ്ഞു തുള്ളുന്നവന്മാർക്കും ഹലാൽ തുപ്പിയിട്ട ഭക്ഷണമാണ് എന്ന് പറയുന്നവർക്കുമൊന്നും അതിനാൽ തന്നെ ഗൾഫിൽ ജീവിക്കുക അസാധ്യമാണ്. കേരളത്തിൽ ഹലാൽ ബോർഡ് മാറ്റണം, ഞങ്ങൾ കഴിക്കില്ല, ഹലാൽ ഭക്ഷണം ഞങ്ങൾ തിന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഗൾഫിലുള്ള സംഘമിത്രങ്ങളും ഇതനുസരിക്കണമെന്ന് പറയാനുള്ള എല്ലുബലമുണ്ടോ ബി ജെ പി നേതാക്കന്മാർക്ക്? നട്ടെല്ലുണ്ടോ കെ സുരേന്ദ്രന്? ദുബായിലും അബുദാബിയിലും ദോഹയിലും മസ്കറ്റിലും ഒക്കെ ചെന്നാൽ ലോക പ്രശസ്തമായ എത്രയോ റെസ്റ്റോറൻറ്റുകളുണ്ട്. അവിടെയെല്ലാം ലഭിക്കുന്നതും ഈ ഹലാൽ ഫുഡാണ്. ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കൂലിപ്പണിക്കാർ മുതൽ സെലിബ്രിറ്റികൾ വരെ എത്തുന്ന മഹാനഗരങ്ങളാണ് ദുബായിയും ദോഹയും ഒക്കെ. എത്രയോ രാഷ്ട്രത്തലവന്മാരും നയതന്ത്ര പ്രതിനിധികളും കായിക സിനിമാ താരങ്ങളും ഒക്കെ ഈ നഗരങ്ങൾ ദിവസേന സന്ദർശിക്കുന്നു. അവിടെ നൽകുന്നത് തുപ്പിയിട്ട ഭക്ഷണമാണെന്നാണോ ഈ കെ സുരേന്ദ്രനും ബി ജെ പിയും ഒക്കെ പറയുന്നത്? ഇപ്പൊ സുരേന്ദ്ര, ഗൾഫ് രാജ്യങ്ങളിൽ ഹോട്ടലുകളിൽ പണിയെടുക്കുന്ന എത്രയോ ഹൈന്ദവരായ ഷെഫുമാരുണ്ട്. താനെന്ന് അവരോട് ചോദിക്കൂ, ഈ ഉണ്ടാക്കി തരുന്ന ഹലാൽ ഭക്ഷണം എന്നത് തുപ്പിയിട്ടുണ്ടാക്കുന്നതാണോ എന്നത്? ഇനി സംഘികൾ പറയുമായിരിക്കും, ഞങ്ങൾ ഗൾഫിൽ ഹോട്ടലുകളിൽ നിന്ന് കഴിക്കില്ല, റൂമിൽ ഉണ്ടാക്കിയാണ് കഴിക്കുന്നതെന്ന്. അവിടെയും പ്രശ്നമാണ്, ഏതൊരു സൂപ്പർ മാർക്കറ്റ് പോയാലും അവിടെ ഹലാൽ വിഭവങ്ങളെ ലഭിക്കൂ. വാങ്ങി കുക്ക് ചെയ്യണമെങ്കിലും ഈ ഹലാൽ സാധനങ്ങൾ തന്നെ വേണം. ഒരു പരിധിയിലധികം ആളുകൾക്ക് ഇപ്പോൾ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്, ഈ ഹലാൽ ഫുഡ് എന്നത് തുപ്പിയിട്ടുണ്ടാക്കുന്ന ഫുഡാണോ എന്നത്. ഇതൊക്കെ വെറും കെട്ടുകഥകളും ബി ജെ പിക്കാരുടെ വ്യാജ പ്രചരണങ്ങളും മാത്രമാണ്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഒരു മാസം മുമ്പ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു. എവിടുന്നാണ് അദ്ദേഹം ഫുഡ് കഴിച്ചത്? ഈ കെ സുരേന്ദ്രനും ബി ജെ പി നേതാക്കന്മാരും മറ്റും വിദേശങ്ങളിൽ പോകുമ്പോൾ പട്ടിണിയാണോ? ഹലാൽ ഫുഡ് തുപ്പിയിട്ടുണ്ടാക്കുന്നതാണോ എന്നറിയാൻ നിങ്ങൾ കൂടുതലൊന്നും ചെയ്യേണ്ട. സംശയമുള്ളവർ വിദേശത്ത് ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്ന പരിചയക്കാരോട് ചോദിച്ചു നോക്കുക. അവർ പറഞ്ഞു തരും യാഥാർത്ഥ്യം. ശുദ്ധമായ ഭക്ഷണം എന്നത് മാത്രമാണ് ഈ ഹലാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശുദ്ധമായ ഭക്ഷണം വൃത്തിയായ സാഹചര്യത്തിൽ ഉണ്ടാക്കുന്നതാണ് ഹലാൽ ഫുഡ്. ഈ ഗൾഫ് രാജ്യത്തലവന്മാരെല്ലാം കഴിക്കുന്ന ഹലാൽ ഫുഡ് ഇങ്ങനെ ആരെ കൊണ്ടെങ്കിലും ഓദിച്ച് തുപ്പി ഉണ്ടാക്കുന്നതാണോ? അല്ല എന്നത് യാഥാർത്ഥ്യമാണ്. സംഘപരിവാറിന് ഒരു വിഷയം വീണ് കിട്ടിയാൽ മതി. RSSന് കീഴിൽ ഹൈപ്പർ മാർക്കറ്റുകൾ മുതൽ ഓരോരോ പ്രസ്ഥാനങ്ങൾ സഹകരണാടിസ്ഥാനത്തിൽ വരുമെന്ന വാർത്ത മുൻപ് കേട്ടിരുന്നു. ഇത്തരത്തിൽ അവർ കൊണ്ടുവരുന്ന സ്ഥാപനങ്ങളുടെ വിജയത്തിനു വേണ്ടിയാവാം ഒരു പക്ഷേ ഈ കള്ളപ്രചരണം. കഴിഞ്ഞ ദിവസം വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജ് കണ്ടപ്പോഴാണ് സത്യത്തിൽ സംഘപരിവാർ ഉയർത്തിവിട്ട ഈ ഹലാൽ വിവാദത്തിന്റെ തീവ്രത മനസ്സിലായത്. പ്രമുഖ നഗരങ്ങളിൽ തുപ്പൽ കൂട്ടി ഉണ്ടാക്കാത്ത ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകൾ എന്ന് പറഞ്ഞ് ഹോട്ടൽ ഉടമകളുടെ മതം നോക്കി തരം തിരിച്ച് ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. അത് വാട്സപ്പുകളിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തിരിക്കുന്നു. സംഘപരിവാറിന്റെ പല വാട്സപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഇത്തരത്തിൽ പല നഗരങ്ങളിലെയും ഹോട്ടലുകളുടെ ലിസ്റ്റുകൾ പ്രചരിക്കുന്നുണ്ട്. പല ആളുകളും വിചാരിക്കുന്നു ഹലാൽ ഫുഡ് എന്നത് തുപ്പിയിട്ടുണ്ടാക്കുന്ന ഭക്ഷണമാണ് എന്നത്. അതിനാൽ മാത്രമാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്തത്. ഹലാൽ ഫുഡ് കഴിക്കരുത് എന്ന് പറയുന്ന സംഘപരിവാർ നേതാക്കന്മാർ ഗൾഫ് രാജ്യങ്ങളിലെ സംഘികളുടെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനമെടുക്കണം. അവർ കൂട്ടമായി നാട്ടിലേക്ക് വരണോ എന്നത് കെ സുരേന്ദ്രൻ തന്നെ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ വ്യാജം മാത്രം പ്രചരിപ്പിച്ച് ജീവിക്കുന്നവരോട് ഒന്നും മാത്രമേ പറയാനുള്ളൂ, ഈ മതേതര സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയിട്ട് നിനക്കൊക്കെ എന്ത് നേട്ടമാണുള്ളത്? മര്യാദ കേടിനും ഒരു പരിധിയും